ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ടൈം ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ് ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ നാലാമത്തെ യൂണിറ്റാണ് യൂണിറ്റിൻ്റെ പേര് ദാലിമെന്ററി കനാൽ അന്നപദത്തിലൂടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗമാണിത് ആദ്യത്തെ ഭാഗം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ രണ്ടാം ഭാഗത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് കൂട്ടുകാരി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് ഇൻസെക്റ്റുവറസ് പ്ലാന്റ്സ് അതായത് ഇരപിടിയൻ സസ്യങ്ങളെ കുറിച്ചാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇരപിടിയൻ സസ്യങ്ങളും അവരെന്തിനാണ് ഇൻസെക്ട്സിനെ അതായത് പ്രാണികളെ പിടിക്കുന്നത് എന്തിനാണെന്നും ഇൻസെക്ടുവറസ് പ്ലാന്റ്സിന് ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് വീനസ് ഫ്ലൈ ട്രാപ്പ് സൺഡ്യൂ പ്ലാന്റ് സൺഡ്യൂ ചെടി പിച്ചർ പ്ലാന്റ് പിച്ചർ ചെടി കൂട്ടുകാരി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഹാരം മനുഷ്യനിൽ ഫുഡ് ഇൻ ഹ്യൂമൻസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് കൂട്ടുകാർ ആദ്യം തന്നെ ഓർത്തു വയ്ക്കുക വായൽ വച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് ഡൈജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് ഇതിന് ഉമ്മനീരിൽ അടങ്ങിയ ദഹന രസം സഹായിക്കുന്നു ദ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇൻ ദ സലൈവ എനബിൾ ദിസ് പ്രോസസ് വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമേത് ടൂത്ത് പല്ല് മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല് ടൂത്ത് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നാലോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കേടുവരുന്നതോ പല്ല് തന്നെയാണ് വട്ട് ഇസ് ദ ടൂത്ത് വിച്ച് ഡസ് നോട്ട് ഇവൺ വെൻ ബി യുറി ഫോർ ലോങ് ഇൻ ദ എർത്ത് ഇൻസൈഡ് ദ മൗത്ത് ഏറെ നാൾ മണ്ണിൽ കിടന്നാലും കേടുവരാത്ത പല്ല് വായ്ക്കകത്തിരിക്കുമ്പോൾ എളുപ്പത്തിൽ കേടുവരുന്നത് എന്തുകൊണ്ട് കൂട്ടുകാരി ഇതറിയാൻ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് പരീക്ഷണം ചെയ്തു നോക്കാം മാർബിൾ ഇസ് ദ ഹാർഡ് മെറ്റീരിയൽ പൊട്ട് എ ഫ്യൂ സ്മോൾ പീസസ് ഓഫ് മാർബിൾ ഇൻഡൈല്യൂട്ട് ഹൈഡ്രോഗ്ലോറിക് ആസിഡ് എക്സാമിൻ ആഫ്റ്റർ വൈ ഡയല്യൂട്ട് ഹൈഡ്രോഗ്ലോറിക് ആസിഡ് റിയാക്റ്റ് വിത്ത് മാർബിൾ ആൻഡ് ഡിസോൾവ് വീറ്റ് കാഠിന്യമേറിയ പദാർത്ഥമാണ് മാർബിൾ മാർബിളിൻ്റെ ചെറിയ കഷ്ണങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോഗ്ലോറിക് ആസിഡ് ഇട്ട് വയ്ക്കുക കുറച്ചു കഴിഞ്ഞ് എടുത്തുനോക്കൂ നേർപ്പിച്ച ഹൈഡ്രോഗ്ലോറിക് ആസിഡ് മാർബിളുമായി പ്രവർത്തിച്ച് അതിനെ ദ്രവിപ്പിക്കുന്നു വിച്ച് ഈസ് ദൗട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത് പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയത് ഇനാമൽ പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാലിയാണ് ഇനാമൽ ഇനാമൽ ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത് വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് ഇനാമൽ ഇനാമൽ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി ഹാർഡസ്റ്റ് മെറ്റീരിയൽ കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ ഹാർഡസ്റ്റ് പാർട്ട് ഹ്യൂമൻ ബോഡിയിലെ മനുഷ്യ ശരീരത്തിലെ കഠിനമായ ഭാഗം ടൂത്താണ് പല്ലാണ് ഇനാമലിനെ നശിപ്പിക്കാൻ എളുപ്പമല്ല ദ ഇനാമൽ വിച്ച് ഈസ് എ കാൽഷ്യം കോമ്പൗണ്ട് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് ഇൻ ദ സെയിം വേ എ മാർബിൾ റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നത് പോലെ കാൽഷ്യം സംയുക്തമായ ഇനാമലും ആസിഡുമായി പ്രവർത്തിച്ച് ഇല്ലാതാവും ഹൗ ഡസ് ആസിഡ് കം ഇൻ ടു കോണ്ടാക്റ്റ് വിത്ത് ടീത്ത് ഹൗ ഡസ് ആസിഡ് കം ഇൻ ടു കോണ്ടാക്റ്റ് വിത്ത് ടീത്ത് എങ്ങനെയാണ് പല്ലിൽ ആസിഡ് കലരുന്നത് വെൻ ഫുഡ് റിമെയിൻസ് സ്റ്റെപ്പ് ടു ടീറ്റ് ബാക്ടീരിയ ഫീഡ് ഓൺ ഡം ആസ് എ റിസൾട്ട് ലാക്ടിക് ആസിഡീസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് കോസസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ സ്വീറ്റ് ഫുഡ് സ്റ്റെപ്പ് ബാക്ടീരിയൽ ആക്ടിവിറ്റി പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം ഫലമായി ആസിഡ് ആസിഡ് ഈ ിന്റെ നാശത്തിന് കാരണമാവുന്നു മധുരമുള്ള ആഹാര വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു എന്താണ് കൂട്ടുകാരി പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നുണ്ട് ഈ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ആസിഡ് അമലിൻ്റെ നാശത്തിന് ഡിസ്ട്രക്ഷന് കാരണമാകും അപ്പോൾ ആഹാരം കഴിച്ചാൽ ഉടനെ വായ വൃത്തിയാക്കണം സോ വി ഷുഡ് ക്ലീൻ അവർ മൗത്ത് ആഫ്റ്റർ ഫുഡ് വാട്ട് ഈസ് മിൽക്ക് ടീത്ത് എന്താണ് പാൽ പല്ലുകൾ

കൂട്ടുകാർക്ക് എത്ര വയസ്സായപ്പോഴാണ് പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങിയത് ആറ് വയസ്സായപ്പോൾ അല്ലേ ദ മിൽക്ക് ടീത്ത് സ്റ്റാർട്ട് ഫോളോങ് ഫ്രം ദ ഏജ് ഓഫ് സിക്സ് ആറ് വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങുന്നു പെർമനൻറ്റ് ടീത്ത് ആർ ദോസ് വിച്ച് അപ്യർ ആഫ്റ്റർ ദാറ്റ് ഇഫ് എനി ഓഫ് ദ ബ്രേക്സ് ഓർ ഫാൾസ് ഓഫ് എൻ യു വൺ വിൽ നവ്സ് ഇറ്റ്സ് പ്ലേസ് കൂട്ടുകാരി ഈ പാൽപ്പല്ലുകൾ കൊഴിയുന്നതിന് ശേഷം പിന്നീട് വരുന്ന പല്ലുകളാണ് തിരദന്തകൾ ഇവ പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല ഏറ്റവും അവസാനം ഉണ്ടാവുന്നത് അറ്റത്തുള്ള അണപ്പല്ലുകളാണ് വിച്ച് ഗ്രോ ലാസ്റ്റ് ആർ ദ മോളാസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഗൺ ഹൗ മെനി ആർ ദൈപ്സ് ഓഫ് വിച്ച് ആർ ഡീൻ എത്ര തരം പല്ലുകൾ ഉണ്ട് അവ ഏതെല്ലാം ഫോർ ഇൻസിസ് പ്രീമോളാർ ക്യാനിൻ മോളാർ നാല് ഉളിപ്പല്ല് അഗ്രചർവണകം കൊമ്പല്ല് ചർവണകം നമ്മൾ നാല് വ്യത്യസ്ത പല്ലുകൾ ഇവിടെ പരിചയപ്പെട്ടു നമുക്കിനി ഓരോ പല്ലുകളുടെയും ഫങ്ഷൻസ് ധർമ്മം മനസ്സിലാക്കാം ഇൻസിസർ ഉളിപ്പല്ല് എയ്റ്റ് ടീത്ത് ഇൻ ദ ഫ്രണ്ട് ഫോർ അബവ് ആൻഡ് ഫോർ ബിലോ ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് മുൻവശത്ത് താഴെയും മുകളിലുമായി എട്ട് പല്ലുകൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു മുൻവശത്ത് താഴെയും മുകളിലുമായി എട്ട് പല്ലുകൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു എന്തിനാണ് സഹായിക്കുന്നത് ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു അടുത്തതായി ക്യാനിൻ കൊമ്പല്ല ഫോർ ടീത്ത് നിയർ ദ ഇൻസിസേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ് അബവ് ആൻഡ് ബിലോ ഹെൽപ്സ് ടു ടിയർ ഓഫ് ഫുഡ് സ്റ്റാഫ് ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു എന്തിനാണ് സഹായിക്കുന്നത് ഹെൽപ് ടു ടിയർ ഓഫ് ഫുഡ് സ്റ്റെപ്പ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു എവിടെയാണ് കാനിൻ കൊമ്പല് സ്ഥിതി ചെയ്യുന്നത് ആ ഉളിപ്പല്ലുകൾക്ക് അതായത് എഞ്ചിസേഴ്സുകൾക്ക് അടുത്തായി ഇരുവശങ്ങളിലും അതായത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ മുകളിൽ രണ്ട് പല്ലും താടി രണ്ട് പല്ലും അങ്ങനെ ഒട്ടാകെ നാല് പല്ലുകൾ അടുത്തത് പ്രീമൊളാർ അഗ്രചറുവണകം നെസ്റ്റിഡ് കാനീൻസ് ഓൺ ബോത്ത് സൈഡ്സ് അബവ് ആൻഡ് ബിലോ ഹെൽപ് സ്റ്റി ആൻഡ് ഗ്രാൻഡ് കൊമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി എട്ട് പല്ലുകൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു

അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അണപ്പല്ലുകൾ എന്ന് പറയുന്നു പ്രീമൊളാസ് ആൻഡ് മൊളാസ് ജനറലി കോൾഡ് മൊളാർ ടീത്ത് കൂടുകാരി മറ്റു ജീവികളുടെ പല്ലുകൾ നമ്മുടേതുപോലെയാണോ അർ ടീത്ത് ഓഫ് അതർ ആനിമൽസ് അല്ല ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ഹൗ ഇസ് ഷേപ്പ് ഓഫ് ദിയ ടീത്ത് റിലേറ്റഡ് ടു ദിയർ ഫുഡ് ഹാബിറ്റ് പല്ലുകളുടെ ആകൃതി ഇവയുടെ ആഹാര രീതിയുമായി എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു കാർണുവറേഴ്സ് ഹൗ കാൻ ഇൻ ടീത്ത് വിച്ച് ക്യാൻ ടിയർ ഓഫ് ഫുഡ് ബട്ട് ഹബിവെറേഴ്സ് ഹാവ് ടീത്ത് ദാറ്റ് ഹെൽപ്പ് ഇൻ കട്ടിംഗ് ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു ഇറാൻ ഭാഗത്തിലുള്ള കൊമ്പല്ലുകൾ ഉണ്ട് കൂട്ടുകാരി സിംഹത്തിൻ്റെ പല്ലുകൾ നോക്കൂ ആ സിംഹത്തിൻ്റെ പല്ലുകൾ കൊമ്പല്ലുകളാണ് എന്നാൽ സസ്യാഹാരികൾക്ക് കടിച്ചു മുറിക്കാനും ചവച്ചരിക്കാനും സഹായകമായ പല്ലുകളാണുള്ളത് നമ്മൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി ടാലൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താലേ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറിക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ